അടുത്ത വാർത്തയും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അവിടെ കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു വന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ ഉപേക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നു. ആ സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 3 പേരും ഈ അറസ്റ്റിലായവരുണ്ട്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു തൃശ്ശൂരിനെ നടുക്കിയ അരുംകൊല. സാമ്പത്തിക അഭിവൃദ്ധിക്ക് റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം തട്ടിയ സംഭവത്തിൻ്റെ പ്രതികാരമായാണ് കോയമ്പത്തൂർ സ്വദേശിയായ അരുൺ എന്ന ചാൾസ് ബെഞ്ചമിനെ കൊലപ്പെടുത്തിയത്. കണ്ണൂർ അഴീക്കൽ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമ മുഹമ്മദ് സാദിഖിൻ്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. അരുണിനെ കോയമ്പത്തൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അരുണിനൊപ്പം സുഹൃത്ത് ശശാങ്കനുമുണ്ടായിരുന്നു. ഇരുവരെയും തൃശൂർ വട്ടണാത്രയിലെ എസ്റ്റേറ്റിലെത്തിച്ച് മർദ്ദിച്ച് അവശനാക്കി. പിന്നീട് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പടിഞ്ഞാറ വെമ്പല്ലൂരിലെ സാദിഖിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിച്ചും മർദ്ദിച്ചു. രാത്രിയോടെ അബോധാവസ്ഥയിലായ അരുണിനെ ആംബുലൻസ് വിളിച്ചു വരുത്തി കയറ്റി അയച്ചു. തങ്ങളും ആശുപത്രിയിലെത്താമെന്ന് പറഞ്ഞ ശേഷം കൊലയാളി സംഘം മുങ്ങി. കൊലയാളി സംഘത്തോടൊപ്പം രക്ഷപ്പെട്ട ഒരാളെ കണ്ണൂരിൽ നിന്നും മറ്റു 4 പേരെ കയ്പമംഗലത്ത് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലയാളി സംഘത്തിലെ മറ്റുള്ളവരും ഉടൻ വലയിലാകുമെന്ന് പോലീസ് പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.